മച്ചമാരെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഫലങ്ങളും വിശദമാക്കുക. എന്നിട്ട് നിങ്ങൾക്കായിട്ട് ഇവിടെ നാല് ക്ലൂ തന്നിട്ടുണ്ട്. ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദ ബൂൾബൻ കിങ്സ്, അതായത് ബൂൾബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം. ഇനീക്വാലിറ്റീസ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി, അതായത് ഫ്രഞ്ച് സമൂഹത്തിലെ അസമത്വങ്ങൾ. ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, ചിന്തകന്മാരുടെ സ്വാധീനം. റിസൾട്ട്സ്, അതായത് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് ഈ താഴെ നൽകിയിരിക്കുന്ന നാല് സൂചനകളുണ്ടല്ലോ, ഈ നാല് സൂചനകളും ഡെവലപ്പ് ചെയ്തിട്ട് വേണം ഉത്തരം എഴുതാൻ. അങ്ങനെ എഴുതിയാൽ മാത്രമേ ഇതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതാൻ നോക്കുക. അപ്പോൾ ചെങ്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇത് ഇതേമാതിരി എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ബൂൾബൻ കിങ്സ്, അതായത് നമുക്ക് സൂചന നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് തന്നെ അതാണല്ലോ, ബൂൾബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം, ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കോണ്ടർ ഓഫ് ദ ബൂൾബൻ കിങ്സ് ക്ലർജി ആൻഡ് ലോർഡ്സ് ഓഫ് ദ ഫ്രീക്വൻ്റ് വാർസ് ദ വേജ്ഡ് അലോങ് വിത്ത് ദ ഫ്രീക്വൻസ് സ്പെൽ ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലുവർ ബ്രോട്ട് ടു ഫ്രാൻസ് ടു ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. ദിസ് സിറ്റുവേഷൻ ഓൾസോ ഇൻക്രീസ്ഡ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി ഇൻ ഫ്രാൻസ്. ഇനി മലയാളം മീഡിയത്തിലുള്ള നോട്ടാണ് വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ മലയാളം മീഡിയത്തിൻ്റെ നോട്ട് വായിച്ചാൽ മതി കേട്ടോ. അതായത് ഫ്രാൻസിലെ ബൂൾബൻ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ എന്നിവരുടെ ആർഭാട ജീവിതം, ദൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി അതീവ രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ഫ്രാൻസിൻ്റെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി. ഇനി അടുത്ത പോയിന്റ് തന്നിരിക്കുന്നത് ഇനീക്വാലിറ്റീസ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി, അതായത് ഫ്രഞ്ച് സമൂഹത്തിലെ അസമത്വങ്ങളാണല്ലോ. അവിടെ നമുക്ക് എഴുതാനുള്ളത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നല്ലോ, അക്കാര്യം തന്നെയാണ്. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ എസ്റ്റേറ്റ്, പിന്നെ സെക്കൻഡ് എസ്റ്റേറ്റ്, പിന്നെ തേർഡ് എസ്റ്റേറ്റ്, അതായത് രണ്ടും മൂന്നും എസ്റ്റേറ്റുകൾ. നമുക്കറിയാം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, ക്ലർജി ആയിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, അതായത് നോബിലിറ്റി ആയിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഈ മിഡിൽ ക്ലാസ് പെട്ട ആളുകളും അതേപോലെ സാധാരണക്കാരുണ്ടായിരുന്നു. മിഡിൽ ക്ലാസ് തന്നെ എൻജിനീയർമാർ, അതേപോലെ തന്നെ ബാങ്കർമാർ, ലോയേഴ്സ്, ടീച്ചേഴ്സ്, റൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറേ ചെങ്ങൈമാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവർക്കൊക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആരൊക്കെ ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു, ആർക്കൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു, ഏതൊക്കെ ടൈപ്പ് ടാക്സുകളാണ് കൊടുക്കേണ്ടി വന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ ഒരു ബോക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആ ബോക്സാണ് നമ്മളിവിടെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. മൂന്ന് പാരഗ്രാഫ് ആക്കിയിട്ട് ഓരോ എസ്റ്റേറ്റുകളുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അതൊന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ രണ്ട് എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു വന്നിട്ടുള്ളൂ. പേജ് തീർന്നുകൊണ്ടാണ് നമുക്ക് അടുത്ത പേജിലേക്ക് തിരിക്കുക. അങ്ങനെ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഇനി എൻ്റെ ചെങ്കുകൾ എഴുതേണ്ടത് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, അതായത് ചിന്തകന്മാരുടെ സ്വാധീനമാണ്. നമുക്കറിയാം ഫ്രാൻസിൽ മൂന്ന് ചിന്തകന്മാരാണ് പ്രധാനമായിട്ടും വിപ്ലവത്തെ സ്വാധീനിച്ചവർ. ആരൊക്കെയാണ്?
വോൾട്ടയർ, റുസോ, മോണ്ടസ്ക്യൂ. അപ്പോൾ അവരുടെ ആശയങ്ങളൊക്കെ ടെക്സ്റ്റിൽ നല്ല കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിലില്ലാത്ത കാര്യങ്ങളൊന്നും വെറുതെ വാരി വലിച്ചെഴുതാൻ നിൽക്കണ്ട. ടെക്സ്റ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ നോട്ടുകളും ടെക്സ്റ്റിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതങ്ങോട്ട് കൃത്യമായ പാറ്റേണിൽ എഴുതിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഹബീബെ, ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇത് ചെയ്യുന്നത് എൻ്റെ ഹബീബിങ്ങൾക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക. പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്താൽ എന്തായാലും ഹബീബിങ്ങളെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ അധ്വാനത്തിന് വില വേണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് എൻ്റെ പൊന്ന് ഹബീബിങ്ങൾ എഴുതേണ്ടത് ഇമ്മീഡിയറ്റ് കോസ്, അതായത് ഇമ്പടെ ഈ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണമാണ്. അപ്പോൾ ആ കാരണം എന്താണെന്ന് എല്ലാ ചങ്കുകൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. അപ്പോൾ ചില ചങ്കുകൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ അമേരിക്കക്കാർക്ക് ഫ്രാൻസിൽ ഇത്ര വലിയ കാര്യമെന്ന്. കാര്യമുണ്ട് ചങ്കേ, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട എല്ലാ പിന്തുണയും സൈനികമായിട്ടുള്ള സഹായങ്ങളും ഇവിടെ ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 16-ാമൻ ചെയ്തു കൊടുത്തു. ഫ്രാൻസ് വളരെയധികം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നിൽക്കുന്ന സമയത്താണ് ഫ്രഞ്ച് ചക്രവർത്തി അമേരിക്കൻ കോളനികളെ ഇങ്ങനെ സഹായിച്ചത്. സ്വാഭാവികമായിട്ടും ഇത് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം രൂക്ഷമാക്കി. അങ്ങനെ കോളനികളെ സഹായിച്ച് ഖജനാവ് കാലിയായതോടെ ഫ്രാൻസിലെ ചക്രവർത്തി പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യാൻ, അതായത് പുതിയ നികുതികളൊക്കെ ചുമത്താൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് പാർലമെൻറ്റായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് പാർലമെൻറ്റായ സ്റ്റേറ്റ് ജനറലിനും ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. പണ്ടൊക്കെ ഫ്രാൻസിലുണ്ടായിരുന്ന പതിവെന്താണെന്ന് വിചാരിച്ചാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ 1-ാം എസ്റ്റേറ്റിനൊരു വോട്ട്, 2-ാം എസ്റ്റേറ്റിനൊരു വോട്ട്, 3-ാം എസ്റ്റേറ്റിനൊരു വോട്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്താകെ നിയമം വരാൻ 3 വോട്ട് മതി. ആ 3 വോട്ടിൽ 2 വോട്ട് കിട്ടിയാൽ നിയമം ഓക്കെ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കാറുള്ളത്? 1-2 എസ്റ്റേറ്റുകാർ രാജാവിൻ്റെ സ്വന്തം ആൾക്കാരാണല്ലോ, ഇവർ രണ്ടാളും കട്ടക്ക് കൂടെ നിൽക്കും, 3-ാം എസ്റ്റേറ്റുകാരെപ്പോഴും 3G. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ഹബീബെ, ഇപ്പം 3-ാം എസ്റ്റേറ്റുകാരിൽ കുറച്ച് ഉയരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മധ്യവർഗം, അതായത് മിഡിൽ ക്ലാസ് എന്നറിയപ്പെടുന്ന ലോയേഴ്സും ബാങ്കേഴ്സും റൈറ്റേഴ്സും ടീച്ചേഴ്സൊക്കെ ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ യവന്മാർ ഇപ്രാവശ്യം വരെ ഡിമാൻഡ് വെച്ചു, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ളതിന് പകരം ഓരോ എസ്റ്റേറ്റിലെയും ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് വേണമെന്ന്. പക്ഷേ അക്കാര്യം അനുവദിച്ചു കൊടുക്കാൻ രാജാവും 1-ഉം 2-ഉം എസ്റ്റേറ്റുകാരും തയ്യാറായില്ല. പ്രശ്നമായില്ലേ? അവസാനം 3-ാം എസ്റ്റേറ്റുകാർ പറഞ്ഞു, ഞങ്ങളാണ് ഇനി ഫ്രാൻസിൻ്റെ നാഷണൽ അസംബ്ലി, അതായത് ദേശീയ അസംബ്ലി, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു മീറ്റിംഗ് വാക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ നേരെ എന്ത് ചെയ്തു, അപ്പുറത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ, കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ യവന്മാർ സമ്മേളിച്ചു. എന്നിട്ട് അവിടെ വെച്ച് യവന്മാരൊരു പ്രതിജ്ഞ എടുത്തു. 3-ാം എസ്റ്റേറ്റുകാരെടുത്ത ആ പ്രതിജ്ഞ എന്താണെന്നറിയോ ചങ്ക നിങ്ങൾക്ക്? അതായത് ഫ്രാൻസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന തയ്യാറാക്കുന്നവരെ ഈ ഒരു കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന്. അങ്ങനെ ടെന്നീസ് കോർട്ടിൽ വെച്ചെടുത്ത ഈ ഒരു പ്രതിജ്ഞയാണ് ചങ്ക് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നത്. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കേട്ടോ. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഇവിടെ ഫ്രാൻസിലെ നേതാക്കന്മാർ, അതായത് 3rd സ്റ്റേറ്റിലെ നേതാക്കന്മാർ ഫ്രാൻസിന് വേണ്ടി ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കലാപകാരികൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഫ്രാൻസിലെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ജനങ്ങൾ പുറത്ത് ബാസ്റ്റിൽ കോട്ട എന്ന് പറഞ്ഞൊരു ജയിലുണ്ട്. അതായത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ, അതായത് ബൂൽബൻ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കേന്ദ്രമായിരുന്ന ബാസ്റ്റിൽ ജയിൽ ഈ കലാപകാരികൾ എന്ത് ചെയ്തു, അങ്ങോട്ട് തല്ലിപ്പൊളിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തടവുകാരൊക്കെ മോചിപ്പിച്ചു. 1789 ജൂലൈ 14-ാം ഈ സംഭവം നടന്നത്. എന്തായാലും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതെങ്ങനെയാണ് നോട്ടിലേക്ക് എഴുതാന്നൊക്കെ ഇവിടെ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. അതങ്ങോട്ട് എഴുതിയെടുത്ത് അതേമാതിരി പഠിക്കാട്ടോ. ഇനി കണ്ട ചങ്ക് ഹബീബിങ്ങൾ അവസാനമായിട്ട് എഴുതേണ്ടത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട്സാണ്, അതായത് ഫ്രഞ്ച് വിപ്ലവം ലോകത്തുണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു 5-8 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ പോയിൻറ്റുകൾ ഓരോന്നായിട്ട് കൃത്യമായിട്ട് എഴുതിയിരുത്ത് പഠിച്ചാൽ മതി കേട്ടോ. അതായത് പിൽക്കാലത്തുണ്ടാക്കിയ പല ലൈറ്റർ റവല്യൂഷൻസിനും ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ എൻകറേജ്മെൻറ്റ് കൊടുത്തു, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റുകളുണ്ട്, അതൊക്കെ കണ്ട് പഠിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഉത്തരങ്ങളും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതി കൂടെ. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾക്ക് ബേസ്റ്റ് ആവില്ല മച്ചാനെ. അപ്പം എന്നാൽ പിന്നെ ശരി, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പം നന്നായിട്ട് കൊത്തിരുന്ന് പഠിച്ചോളിട്ടോ.